മരത്തിന് ചുറ്റും വെക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ? അതെ, നമ്മളിത് ഓരോ ക്ലയന്റിന് വേണ്ടി കസ്റ്റം ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോണ തന്നെ ചെയ്തു കൊടുത്തതാണ്. നമുക്ക് ഇതിനുള്ളിൽ ഇതൊരു മെറ്റാലിക് ഫിനിഷിംഗിലാ വന്നേക്കുന്നത്. മെറ്റാലിക് ഫിനിഷ് അല്ല, മെറ്റൽ കോട്ടഡ് ഫിനിഷ്. മെറ്റൽ കോട്ടഡ് ഫിനിഷ്, ഒറിജിനൽ മെറ്റൽ. നമ്മള് ബ്രാസ് മെറ്റൽ സാധാരണ കാന്ത കൊട്ടിയാണ് ഒട്ടിയിരിക്കുന്നത്. നമ്മള് ശരിക്കും ഒരു മെറ്റൽ ഇതിൽ കൂട്ടി വെച്ചേക്കാം. വലിയൊരു പോട്ട കൂടെ ചെയ്ത് നിങ്ങൾ കസ്റ്റമറിന്റെ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണല്ലേ? അഞ്ച് പീസിലാണ് ഇത് പൊതുവെ കൊടുക്കാറ്. നമുക്ക് ആൾക്കാർ ഇതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കിപ്പോ മെയിൻലി വരുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് കസ്റ്റമൈസിങ് ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ GFRC എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇരിക്കുന്ന ഈ സീറ്റ് സാധാരണ ഗതിയിൽ നമുക്ക് മരത്തിന് ചുറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സിമെന്റ് വെച്ചോ ഫൈബർ ഗ്ലാസ് വെച്ചിട്ടേക്കാണ് സാധാരണ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. GFRC ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ആഷ്ടൻസ് കോൺസെപ്റ്റ്സ്. ആഷ്ടൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫെറോകോൺ കോൺക്രീറ്റ് ഫാക്ടറി കൊച്ചിയിൽ പാൽവേക്കടുത്താണ് ഈ സ്ഥാപനം. എനിക്ക് തോന്നുന്നു GFRC മെറ്റീരിയൽസ് കൊണ്ട് പണിയുന്ന ഈ ഇത്തരം ഫാക്ടറികളിൽ ഞാൻ കണ്ടേക്കുന്നതിൽ ഏറ്റവും വലുത് തന്നെ പറയാവുന്ന, കേരളത്തിൽ തന്നെ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം ഇതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത്. ഫെറോകോൺ കോൺക്രീറ്റ് ഫാക്ടറി എന്നല്ലേ? GFRC എന്താണ് ഈ GFRC പ്രത്യേകത? സാധാരണ നമുക്ക് ഫെറോ സിമെന്റ് വെച്ചൊക്കെയാണ് ഇത്തരം ചെറിയ പോണ്ടിന്റെ കാര്യങ്ങളും ഇതിന് പോർട്ടൊക്കെ ചെയ്യുന്നത്. GFRC പ്രത്യേകത എന്താണ്? GFRC പ്രത്യേകത സാർ, നമുക്ക് GFRC വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ് കോൺക്രീറ്റ് ആണ് GFRC എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സാധാ കോൺക്രീറ്റില് നമ്മൾ കമ്പി പോലത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇന്നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കുറഞ്ഞ ഗ്ലാസ് ഫൈബർ ആ നമ്മൾ കോൺക്രീറ്റിന്റെ കൂടെ ഒരു റേഷ്യോയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് GFRC പ്രൊഡക്ട്സ് കിട്ടും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാർ, ഇതിന്റെ കട്ടി കണ്ടോ, ഇത്ര ഉള്ളൂ ഇതിന്റെ കട്ടി. സാധാ കോൺക്രീറ്റിനേക്കാളും ഫെറോസിമെന്റിനേക്കാളും കട്ടി കുറവിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അതേ കോൺക്രീറ്റിന് മൂന്നിരട്ടി സ്ട്രെങ്തും കിട്ടും, ലൈറ്റ് വെയിറ്റും ആയിരിക്കും നമ്മുടെ GFRC പ്രൊഡക്ട്സ്. ഇത് ഞാൻ ഇപ്പൊ വന്നപ്പോ കണ്ടത് ഇത് GFRC ആണ്. ഹോൾ ഇതിന്റെ അകത്ത് ഹോളാണ്, അകത്ത് ഹോളാണ്. നമുക്കിപ്പോ ഇത് ഇങ്ങനത്തെ ഒരു സീറ്റർ സെറ്റപ്പിലായാലും നമ്മളിത് GFRC ചെയ്യുന്ന മെയിൻ ഗുണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇത് പോർട്ടബിൾ ആണ്. നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കമ്പാരിറ്റീവ് ടു കോൺക്രീറ്റ് എളുപ്പമാണ്. കോൺക്രീറ്റ് ആയതുകൊണ്ട് അതിന് ഇവഞ്ചലി റേറ്റ് ഉണ്ടാവണം, പക്ഷെ അത് കോൺക്രീറ്റിന് അത്ര പെട്ടെന്ന് ഒന്നും അനങ്ങില്ല. പക്ഷെ അതനുസരിച്ച് കോൺക്രീറ്റ് അല്ലാത്തതുകൊണ്ട് രണ്ടുപേരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ റീലൊക്കേറ്റ് സെറ്റും ചെയ്യാം. നമ്മൾ ഇരുന്നാലും അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ നമ്മൾ ഇരിക്കുകയാണെങ്കിലും നല്ല സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യുന്നതിന്. ഇതിനെ ഇപ്പൊ നമ്മള് പൊസിഷൻ നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാൻ പറ്റും. എടുത്ത് ഒരു ജോയിന്റ് ആറ് പീസ് പീസ് നമുക്ക് മാറ്റി പൊസിഷൻ ചെയ്യാൻ പറ്റും. അഞ്ച് പീസിലാണ് ഇത് പൊതുവെ കൊടുക്കാറ്. നമുക്ക് ആൾക്കാർ ഇതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കിപ്പോ മെയിൻലി വരുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് കസ്റ്റമൈസിങ് ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ GFRC എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഓർഡേഴ്സ് അവിടെ ഒറ്റ കാണുന്ന ഒറ്റ സിംഗിൾ സീറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം, അത് നമ്മുടെ സിംഗിൾ സീറ്റർ ആണ്. ഇതൊക്കെ നമുക്ക് ആൾക്കാർ ഇഷ്ടം. ഇതെങ്ങനെ, ഇത് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് അധികം ഉണ്ടാവില്ലേ? കണ്ടോ, അത്യാവശ്യം ഹോളോ ആണ്. നമ്മളിപ്പോ ഇതിൽ കേറി നിന്നാലും ഒന്നും പറ്റില്ല. അതെ, നമുക്ക് ഇതിൽ പെയിന്റ് എന്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മളിതിപ്പോ ഇങ്ങനത്തെ ഒരു കോട്ടിങ്ങിലാണ് തരാം. നിങ്ങൾക്ക് ഇനി വേറെ എമൾഷൻ കോട്ടിങ് അടിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കും. ഇത് നമുക്ക് ഏത് കളറാ, വുഡാ, എന്ത് കളറോ ആണെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്, അത് കുഴപ്പമില്ല. ഈ ഒരു കല്ല് കാണിച്ചേക്കുന്നത് അതിൽ ഇതുപോലെ തന്നെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് ഓരോ മോൾഡ് ഉണ്ടാക്കിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യണത്. നമ്മള് സ്ഥിരമായിട്ട് ഇപ്പൊ ഇതിനെ സ്ഥിരമായിട്ട് ഒരു മോൾഡിങ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോ നമ്മള് മെയിൻലി ചെയ്യണത് രണ്ട് രീതിയിലാണ്. നമുക്ക് ഉള്ള നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അത് നമ്മൾ മോൾഡ് ചെയ്യും. അഥവാ നിങ്ങൾ കസ്റ്റമൈസ് ഓർഡേഴ്സ് ആണ് വേണമെന്ന് ഉദ്ദേശിക്കണെങ്കിൽ നമ്മൾ അവർക്ക് കസ്റ്റമായിട്ട് മോൾഡ് ഉണ്ടാക്കും. അത് നമുക്ക് ഇഷ്ടമാണ്, ക്ലയന്റിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് ചേർക്കുകയും ചെയ്യും. ഇതൊക്കെ എങ്ങനെയാണ്, എനിക്ക് ഓരോ ഡിസൈനും അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് റേറ്റ് പറയണമെന്ന് അറിയാം. എന്നാലും ഞാൻ ഇപ്പോ ജസ്റ്റ് ഒരു കാര്യം അറിയാം, ഈ മരത്തിന് ചുറ്റും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര രൂപയൊക്കെ വരാൻ വരും? ഇത് നമ്മുടെ ഓവൽ സീറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് പെർ പീസ്
5500 മൊത്തം ചേർക്കുമ്പോൾ 27000 രൂപ വരുന്നുള്ളൂ. ഒരു പീസിനാണ് 5500 ഓക്കേ. മൊത്തം ആകുമ്പോൾ 27000 വരും. കാലകാലങ്ങളോട് ഇത് കിടന്നു ഒരു പ്രശ്നം. ഇത് വേറെ ഗുണം കാര്യം വെച്ചാൽ ഈ മരം വലുതാകുന്ന നേരത്ത് നമുക്ക് അതിനെ ഒന്ന് വൈഡ് ആക്കിയിട്ട് അടിയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സവാറ സിമെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേര് കൊണ്ട് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇടക്ക് മാറ്റി ചെയ്യാവുന്ന കാര്യമുള്ളു. അതാണ് ഇതിന്റെ ഒരു ഗുണം. യെസ്, ഇതും ഈ മരത്തിന് ചുറ്റും വെക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ? അതെ, നമ്മളിത് ഓരോ ക്ലയന്റിന് വേണ്ടി കസ്റ്റമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ചെയ്തു കൊടുത്തതാണ്. നമുക്ക് ഇതിനുള്ളിൽ വേണമെങ്കിൽ മരമൊക്കെ വെച്ച് നമുക്കിപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ നീട്ടി വെച്ചേക്കണത് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഒരു സെറ്റപ്പും കൂടി ചാരാനുള്ള ഒരു ചാരാൻ സാരി ഇരിക്കാനൊക്കെ ഉള്ള. ഇതിനകത്ത് ഇത് വെച്ചതിന് ശേഷം അതനുസരിച്ചുള്ള മരങ്ങൾ നടണേ, പൊക്കം വെക്കാത്ത മരങ്ങൾ ഇതിനകത്ത് നടണേ. പൊക്കം അങ്ങനെ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഹൈറ്റ് ഉള്ള ഒരു മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കുള്ള ഡെപ്തും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം വേരുകളും കാര്യങ്ങളും ഇതിന്റെ അകത്തേക്ക് സർക്കുലേറ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഷേപ്പ് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു സൈഡ് നീളം കൂടുതലാണ്, ഒരു സൈഡ് വീതി കുറവ്. ശരിക്കും ഒരു ആൽമരത്തിന് ചുറ്റുന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് മോഡേൺ രീതിയിലുള്ള ഒരു സംവിധാനം. അപ്പൊ ഇത് കൊണ്ടുപോകാൻ നേരത്തെ ഒറ്റ പീസ് ആയിട്ടാണോ കൊണ്ടുപോകണം? ഇത് രണ്ട് പീസസ് ആണ് ശരിക്കും, ബോട്ടം ടോപ്പും, ടോപ്പ് വേറെ പീസ്. അത് നമ്മള് ക്ലയന്റ് നമ്മൾ അവിടെ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും സേഫ് ആയിട്ട്. ഓ യെസ്, അതുപോലത്തെ പല ഇതിപ്പോ ഒരു ഓർഡറിന് ചെയ്തു വെച്ചേക്കണല്ലേ? അതെ. ആ ഇത് കൊള്ളാം, നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോ എത്തിയതാണ്. ഇത് ഇതൊക്കെ എന്ത് പ്രൈസ് വരാൻ സാധ്യത? ഇത് നമ്മളിപ്പോ ശരിക്കും നമ്മളിത് കസ്റ്റം ആയിട്ടാണ് ചെയ്തു കൊടുക്കണം, നമുക്ക് ക്ലയന്റ് അനുസരിച്ച് ഷേപ്പിന് അങ്ങനെയാണ് പ്രൈസ് വരാം. ഒരു ക്ലയന്റ് തന്നേക്കുന്ന ഒരു മോഡലാണ്. അതെ, നമുക്ക് ക്ലയന്റ് നമുക്കൊരു റെഫറൻസ് മോഡൽ തന്നിട്ട് നമ്മളത് ചെയ്യണതാണ് ചെയ്യണത്. അപ്പൊ സാധാരണ ഒരു ഒരാൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പിക്ചറിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ ഒരു വർക്ക് ചെയ്ത് മോഡലാക്കി ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അതെ, നമുക്കത് സാധ്യതയുണ്ട്. ക്ലയന്റ് തരാണെങ്കിൽ നമുക്കത് നമ്മുടെ ആർക്കിടെക്ടിന്റെ ഒരു ടീമുണ്ട്, ആ ടീം ഒരുമിച്ചിരുന്ന് അതിനെങ്ങനെയാണ് പോസിബിൾ വേ ഒക്കെ നോക്കി നമുക്ക് ചെയ്തു തരും ഡിസൈൻസ്. ഇതും അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണോ? അതെ, നമ്മൾ ഇതൊരു സിലിണ്ടറിക്കൽ ചട്ടിയാണ്. ചട്ടിയാണ് പ്ലാന്റ്സ് വെക്കണത്. ഇപ്പോ ഇതും അത് ഇതൊരു എന്താണ് ഇതിന്റെ ഒരു നമ്മളിപ്പോ ആൾക്കാരുടെ പല ടൈപ്പ് ടേസ്റ്റുകളാണല്ലോ. അപ്പൊ നമ്മുടെ ആർക്കിടെക്ചർ തന്നെ അങ്ങനെ കൊറേ ഡിസൈൻ തോട്ട്സ് വരും, ഇന്നോവേഷൻസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇത് സാധാരണ ഷോപ്പുകളിലൊക്കെ പ്ലാന്റ് ബോക്സ് ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം മാസ് പ്രൊഡക്ഷൻ ഇവിടെയാണ് നടക്കുന്നത്, ഇതുപോലത്തെ ഫാക്ടറിയിലാണ് നടക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളുണ്ട് അല്ലേ നിങ്ങൾക്ക് ഇത്തരം പ്ലാന്റഡ് ബോക്സുകളെല്ലാം? അതെ, നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവര് ഓർഡർ തരുവാണെങ്കിൽ നമുക്ക് അത് ഓർഡർ അനുസരിച്ച് അവർക്ക് അത് നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പല സൈസിലാണ് ഇതിന്റെ പ്ലാന്റഡ് ബോക്സ്, തുളസി തറയൊക്കെ ഉണ്ട് ഇവിടെ. കസ്റ്റമൈസബിൾ സൈസസ് ആണ്, കസ്റ്റമൈസബിൾ സൈസസ് വരുന്നത്. അതിനൊരു ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ വരണമെന്നില്ല, ഇതെല്ലാം ഓർഡറിന് നിങ്ങൾക്ക് സാധനം എത്തിച്ചേരാനുള്ള സംവിധാനം ഇവർക്കുണ്ട്. ഇത് നമ്മൾ അവസാനം നമ്മളിപ്പോ മോൾഡിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മള് ഫൈനൽ ടച്ചിങ് ചെയ്യണ പരിപാടി നടക്കണം. ഇപ്പൊ നമ്മള് സ്മൂത്ത് ചെയ്യുക, പുട്ടിയിടുക, എമൽഷൻ വേണമെങ്കിൽ അത് ചേർക്കാം, ആ പരിപാടികളൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുക. ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്നത്. ഇതുപോലെ ഇതും ഈ പറഞ്ഞ റെഡി ആയിട്ടുള്ള കുറെ പോർട്സും കാര്യങ്ങളുണ്ടല്ലേ? അതെ, ഇതൊക്കെ നമ്മള് ഫൈനൽ പ്രൊഡക്ട്സ് ആണ്, നമുക്ക് ഇഷ്ടമനുസരിച്ച് ക്ലയന്റ്സിന് നമുക്കത് കൊടുക്കാൻ പറ്റും. ഓ യെസ്, പല പല ഷേപ്പിലാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒരു തീമും അതിന്റെ മോഡലും ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇത്തരം ഐറ്റംസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഇതിങ്ങനെ റെഡി ആയിട്ട് ചെയ്തേക്കുന്നത്, ഇതെല്ലാം ഓർഡർ ആണ് അല്ലെങ്കിൽ ചെയ്ത് വെച്ചേക്കണത്? അതെ, നമ്മള് ബേസിക്കലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കും, ബട്ട് നമ്മളിപ്പോ ഫൈനൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമനുസരിച്ച് അവർക്ക് കുറെ ഫിനിഷസ് ഉണ്ടാവും. ആ ഫിനിഷസ് അനുസരിച്ച് നമ്മൾ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. ഇപ്പോ ഇങ്ങനത്തെ ഓരോ ഇതിപ്പോ ഒരു ജസ്റ്റ് എന്റെ ഒരു ഷേപ്പ് മാത്രമാണ്, ഫിനിഷ്ഡ് കുറച്ച് ഇത് ഇങ്ങനത്തെ ടൈപ്സ് ആണ്. ഫിനിഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോട്ട ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓ യെസ്, അതിന്റെ പല പാറ്റേണില്. ആ, ഇത് നമ്മുടെ പ്രീമിയം ഫിനിഷസ് ആണ്, കോസ്മോസ് ഫിനിഷ് ആണ് ഇതിനെ പറയാ. ഒരു ഡബിൾ ഷേഡ് ഉള്ള ആന്റിക് ടച്ച് വരുന്ന ഒരു ഗാലക്ടിക് ഫീൽ വരാൻ വേണ്ടിട്ട്. ഫൈനലി നിങ്ങൾ നല്ല രീതിയിൽ പാക്കിംഗ് ചെയ്താണ്, പാക്കിംഗ് ചെയ്ത് ഇത് ഫസ്റ്റ് ലെയർ ആണ്, ഇനി രണ്ടു മൂന്ന് ലെയർ പാക്കിംഗ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എത്തിച്ചേരാം.
ബ്രേക്കേജ് ഒന്നും ഉണ്ടാവില്ല, സേഫായിട്ട് നിങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചേരും. നമുക്കിതിപ്പോ ഇന്ത്യയിൽ ഫുള്ളും ഇന്ത്യക്ക് പുറത്തും നമുക്ക് ഓർഡേഴ്സ് ഒക്കെ വരാറുണ്ട്, ഇടയ്ക്കൊക്കെ നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചേരും. ഇതുപോലെ ഇതൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളല്ലേ ഫിനിഷിങ്ങിന്റെ, അതായത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇങ്ങനൊരു ഇതിപ്പോ ഓരോ പ്രൊസീഡിങ്സ് ഓരോരോ ഘട്ടങ്ങളാണ് ഓരോ വർക്കിന്റെ അല്ലേ. അതെ, ഇതാണ് ആ സ്റ്റോൺ വെനിയർ എന്ന് പറഞ്ഞത്. നമ്മള് ശരിക്കും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആന്ധ്രയിൽ നിന്നൊക്കെ ഒരു കല്ലുണ്ട്, നമ്മൾ ആന്ധ്രയിലും ജയ്പൂരിൽ നിന്നൊക്കെ ഓരോ കല്ലുകൾ കൊണ്ടുവരും. ആ കല്ലുകൾ നമ്മളിങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ വെച്ച് പറിച്ചെടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കൊരു കല്ലിന്റെ ഫിനിഷും കിട്ടും, പ്ലസ് നമുക്കൊരു നാച്ചുറലി ഫിനിഷ് ഒരു ലെയർ വ്യത്യാസങ്ങളുണ്ട്, അതിന്റെ അണ്ടുലേഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. അതെ, ഈ സ്റ്റോൺ വിനിയർ കണ്ടിട്ടുണ്ട്, അതിന്റെ ഫിനിഷിംഗിൽ ഏതാ കിട്ടുക, അതിന്റെ പ്രൊഡക്ഷൻ ഇപ്പോഴാ കാണുന്നത്. കെമിക്കൽ പ്രൊസീഡിങ്സ് ആണല്ലോ അതിനകത്ത്, കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് ഫൈബർ. ഒരു ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു, നമ്മൾ ഇതിനു വേണ്ടി സ്പെഷ്യലി ഒരു വർക്കറിനെ വെച്ചേക്കണം അത് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് ലെയർ എടുത്ത് കഴിയുമ്പോഴുള്ള ഒരു സ്റ്റേജ് ആണ് വരുന്നത്. ഇത് ഫൈനൽ അല്ല, ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. ഇത് പല ഘട്ടങ്ങളിലേക്ക് കൂടി പോയിട്ടാണ് ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുക. ഇത്തരം കല്ലുകളിൽ നിന്നാണ് അടർത്തി എടുക്കുന്നത്, സ്റ്റോൺ വിനിയേഴ്സ് എടുക്കുന്നത്. കല്ലുകൾ ഇതാ സ്റ്റോൺ വിനിയറിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ കിടക്കണല്ലേ. ഫൈനൽ ഇത് പോളിഷ് ചെയ്യുമ്പോൾ ഇതിന്റെ കല്ലിന്റെ ഡിസൈൻസ് ഒക്കെ എടുത്തറിയാൻ പോകണം. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടത് കല്ലിന്റെ അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിന്റെ സീ ത്രൂ വേർഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, ലൈറ്റ് ഒക്കെ കടന്നു പോണ രീതി. ലൈറ്റ് ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ കടന്നു പോണ രീതിയിലുള്ള ഈ സ്റ്റോൺ ലൈറ്റ് പോലെയൊക്കെ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് വീടിന്റെ ഇന്റീരിയർ പോലെ ഓഫീസ് ഷോറൂം ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, ഈവൻ ബാത്റൂംസ് വരെ നമ്മളെ സ്റ്റോണി ഫിനിഷ് കിട്ടാൻ അത് കൊള്ളല്ലോ. പിന്നെ പ്ലാന്റ് ബോക്സിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് പോണല്ലേ. ഇതിന്റെ സ്മൂത്ത്നിങ്ങും പാച്ച് വർക്ക് എല്ലാം കാര്യങ്ങളും മോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറച്ച് വർക്ക് ചെയ്തിട്ടാണ് പെയിന്റിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. പല സ്റ്റേജിലാണ് ഫിനിഷ് ചെയ്ത് ചെയ്യുന്നത്. വലിയൊരു പ്രൊസീജിയർ ആണ്, ഇങ്ങനെ ഓരോ പല ഘട്ടങ്ങളിലാണ് ഈ വർക്ക് ചെയ്ത് ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ വാഷ് ബേസിനല്ലേ, വാഷ് ബേസിന് ഇത് കൊള്ളാല്ലേ. ഇതിന്റെ മോൾഡ് ചെയ്തെടുക്കണ ഫിനിഷിംഗ് ഇപ്പൊ കിടക്കണ അല്ലേ. അതെ, ഇത് ഫൈനൽ ഫിനിഷിംഗിലേക്ക് വന്നിട്ടില്ല, ഇത് പല പല ഷേപ്പിലാണ് വന്നേക്കുന്നത്. ഇത് ഫൈനൽ ഫിനിഷിംഗിലേക്ക് വരാൻ നല്ല ഒരു അടിപൊളി വാഷ് ബേസൻ. നേരത്തെ കണ്ട വാഷ് ബേസിന്റെ ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇതൊരു മെറ്റാലിക് ഫിനിഷിംഗിലാണ് വന്നേക്കുന്നത്. മെറ്റാലിക് ഫിനിഷ് അല്ല, മെറ്റൽ കോട്ടഡ് ഫിനിഷ്. മെറ്റൽ കോട്ടഡ് ഫിനിഷ്, ഒറിജിനൽ മെറ്റൽ. നമ്മള് ബ്രാസ് മെറ്റൽ സാധനം കാന്ത കൊട്ടിയാണ് ഒട്ടിയിരിക്കുന്നത്. നമ്മള് ശരിക്കും ഒരു മെറ്റൽ ഇതിൽ കോട്ട് ചെയ്ത് വെച്ചേക്കാണ്. കാണുമ്പോ കോൺക്രീറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ തോന്നുന്നു കോൺക്രീറ്റ് പ്രൊഡക്റ്റ് ആണ് ഇത്. വാഷ് ബേസിന് ശരിക്കും വാഷിംഗ് യാതൊരു കുഴപ്പം വരാറില്ല. നമ്മുടെ ഈ ടേബിളും ഇതുപോലെ തന്നെ കാണുമ്പോ തോന്നുമെങ്കിലും കോൺക്രീറ്റ് പ്രൊഡക്റ്റ് ആണ്. ഇത്തരം ഷേപ്പിലും അതുപോലെ ഫിനിഷിംഗിലും ഇതെല്ലാം ഒരു നമ്മളിത് മെറ്റൽ കോട്ട് തന്നെയാണ്, ശരിക്കുള്ള റസ്റ്റിന്റെ ഫിനിഷ് പോലെ കിട്ടും. നല്ലൊരു വാർപ്പ അല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ഒറിജിനൽ പോലെ ഫിനിഷിംഗിൽ എത്തിച്ചെടുക്കുന്നത്. പല കോട്ടിംഗിൽ ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റോൺ ഉണ്ടാവാം, അത് നമുക്ക് ഇപ്പൊ സ്റ്റോൺ വേണമെങ്കിലും പെയിന്റ് വേണമെങ്കിലും ഏത് കോട്ടിൽ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിൽ അവൈലബിൾ ആണ്. ഇപ്പോഴേ ഒരു ഫംഗസ് പൂപ്പല് പായല് പിടിച്ച രീതിയിലുള്ള ഒരു ഭരണി, ക്ലാവ് പിടിച്ച ഭരണി എന്നൊക്കെ പറയണ പോലെയാണ് ഇത്. വേറെ ഫിനിഷിംഗ് സ്റ്റേജ്, ഇതിപ്പോ ഒരു സൈസിനും ഒന്നും ലിമിറ്റേഷൻ ഇല്ല. ഇല്ല, നമ്മുടെ എത്ര വേണമെങ്കിലും ചെയ്യാം. വലുത് വേണമെങ്കിലും എത്ര ചെറുത് വേണമെങ്കിലും, ചെറുത് വേണമെങ്കിലും വലുത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ടേബിൾ ടോപ്സിന്റെ ഓരോന്ന് ഐറ്റംസ് വെച്ചേക്കുന്നതാണ് ലെയർ ലെയർ ആയിട്ട് അല്ലേ. ഇത്തരം ഫിനിഷിംഗില് വരുന്നുണ്ട്. പിന്നെ കളിക്കാൻ അധികം താല്പര്യമുള്ളവരാണെങ്കിൽ
നമ്മളൊരു ടേബിൾ ടെന്നീസിന് ടേബിളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇത് അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ ഓർത്ത് നിങ്ങളുടെ വർക്കേഴ്സിന് എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മുടെ ജി എഫ് ആർ സി പ്രൊഡക്റ്റ് തന്നെ. ഇതും ജി എഫ് ആർ സി പ്രൊഡക്റ്റ് തന്നെയാണ് ടേബിൾ ടെന്നീസിന്റെ. അതെ, അത് കൊള്ളാലോ. ഞാനത് ചുമ്മാ മേടിച്ച് റെഡിമെയ്ഡാന്ന് വെച്ച് മേടിച്ച് വെച്ചേക്കണ ഏതോ ടേബിൾ ടേബിൾ ടെന്നീസ് ബോർഡ് ഉണ്ടാക്കിയതാണ്. ഇത് ഒറ്റ പീസാണ്? അല്ലെ, ഒറ്റ പീസാണ്. സംഭവം കൊള്ളാലോ. ഈ പോട്സിന്റെ ഒക്കെ പല ടൈപ്പ് കൊത്തുപണികളുള്ള ടൈപ്സും പറ്റും. കൊത്തുപണിയുള്ള രീതിയിലുള്ള ടൈപ്പ് ഇവിടെ ചെയ്യുന്നത്. അതെല്ലാം കസ്റ്റമറിന്റെ ഓരോ ഡിമാൻഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ കളക്ഷനാണ്, നമ്മുടെ ശില്പിക കളക്ഷനിൽ വരുന്ന പോട്സ്. ഓഹോ, നിങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഒന്നും ഞാൻ ഓരോന്നിനും വില പറയാൻ പോയാൽ നടക്കൂല. വില ഞാൻ ചോദിക്കില്ല. അത് ഡയറക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും എന്തുവന്നാലും ഇത് ഇതിന്റെ യഥാർത്ഥ വാല്യൂ ഇതിനകത്ത് ഉണ്ടാവും. എല്ലാം കൊള്ളാം. ഇത് കൊള്ളാലോ. ഇതിന്റെ നല്ല സ്റ്റോൺ ഫിനിഷിംഗിൽ വന്നേക്കണല്ലേ. ഇത് ഇതൊരു ഇതൊക്കെ ഒരു ഫിനിഷിംഗ്. ഷിപ്രക് ഫിനിഷിനാണ് പറയാറ്. ഇങ്ങനെ കടലിലൊക്കെ പോകുമ്പോ ടൈപ്പ് ഒരു പഴയ ഒരു ഫിനിഷ് കിട്ടും. കടലിലെ വെള്ളത്തിൽ കിടന്ന് അങ്ങനത്തെ ഒരു ഫിനിഷ്. കോറൽസ് പിടിച്ചു വരുന്നതിന്റെ ഇതിൽ വരുന്ന ഫിനിഷിംഗിൽ വരുന്നത്. അപ്പൊ അത് ഓരോ സമയത്ത് നിങ്ങൾ ഓരോന്ന് ഓരോരോ കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് തന്നെയാണ്. അതെ, നിങ്ങൾക്കൊരു ടീം ഉണ്ട് അല്ലേ? നമുക്ക് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ടീം ഉണ്ട്. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തേക്കുന്നു. ഇതെന്താണ് ഈ ഡോറിന്റെ ഒരു പ്രത്യേകത? ഈ ഡോറിന്റെ പ്രത്യേകത നമുക്കുണ്ടോ? ഇത് പഴയൊരു ഡോർ നമ്മളെടുത്ത് നമ്മളൊരു മെറ്റൽ കോട്ട് പോലെ എടുത്ത് ചെയ്തിട്ട് ഒരു പുതിയൊരു ഡോറ് പോലെ ആക്കി വെച്ചേക്കുന്നതാണ് നമ്മള്. നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെറ്റൽ ഫിനിഷ്, മെറ്റൽ കോട്ടഡ് ഫിനിഷ്. മെറ്റൽ കോട്ടഡ് ഫിനിഷ്. അപ്പൊ എന്താണ് ഈ മെറ്റൽ കോട്ട് ഫിനിഷ് എന്ന് പറയുമ്പോൾ പെയിന്റിങ്ങിന്റെ? നമ്മള് ശരിക്കുള്ള മെറ്റല് നമ്മള് പൗഡേർഡ് ഫോം, നമ്മള് ശരിക്കുള്ള മെറ്റല് പൗഡേർഡ് ഫോമിലാണ്. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓഹോ, അപ്പൊ ശരിക്കും മാഗ്നറ്റ് പൊട്ടി കഴിഞ്ഞാൽ ഒട്ടും മാഗ്നറ്റ് ഒട്ടും മരത്തിൽ മാഗ്നറ്റ്? മാഗ്നറ്റ് ഒട്ടും. അത് കൊള്ളാലോ. അപ്പൊ അപ്പൊ അതിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് നമുക്ക് റസ്റ്റിംഗ് ഒന്നും വരില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇത് ഭയങ്കര വലിയ ഒരു പോട്ടാണുള്ളത്. അതെ, നമ്മളിപ്പോ വലിയ ഓഫീസുകൾക്കൊക്കെ നമ്മള് ഇത് കസ്റ്റമായിട്ട് ചെയ്ത് കൊടുക്കാൻ വലിയ പോട്ടുകളാണ്. വലിയ പോട്ട് കസ്റ്റമായിട്ട് ഒരു 6 അടി പൊക്കമുള്ള ഒരാളാണ്. 8 അടി പൊക്കമുള്ള ഒരു പോട്ട്. നമുക്ക് ഇതൊക്കെ വലിയ പോട്ടുകൾ ഉണ്ട് അവിടെ. വലിപ്പത്തില് അതിന്റെ സൈസില് വലുതുള്ള ഒരു പോട്ടാണത്. അതെ, എന്താ വലിപ്പം? നീളായാലും വീതി ആയാലും കൂടിയതുണ്ട് നമ്മുടെ. ഒരാള് നിക്കുമ്പോടെ അതിന്റെ വലിപ്പം അറിയുള്ളു. ഇത്രയും വലിയൊരു പോട്ട കൂടെ ചെയ്ത് അത് നിങ്ങൾ കസ്റ്റമറിന്റെ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണല്ലോ. ഇത്രയും ഈ കാണുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ എലിവേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. അത് നമ്മളിപ്പോ സ്പെഷ്യലായിട്ട് നമ്മുടെ ഓഫീസിന് വേണ്ടി നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങൾ വർക്ക് എടുക്കുന്ന നിങ്ങളുടെ തന്നെ ഷോറൂം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? നമ്മള് കസ്റ്റം ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ചെയ്തേക്കുന്നത്. ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗിലൊക്കെ ഇങ്ങനെ നല്ല രീതി ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാണ്. ഇതിന് ആ ഓരോ പീസ് വെച്ചിട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യാനാണ്. ഇത് പെയിന്റിങ് പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം. ഇത് മൊത്തമായിട്ട് ആ ക്വാണ്ടിറ്റി ഏരിയ വൈസ് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി വരുന്നത്. ദൂരത്ത് നോക്കുമ്പോ നല്ല ഭംഗിയാണ്. ഇതിന് ഇതുകൊണ്ട് പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഒരു എലിവേഷൻ വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ ചെയ്യാനും പറ്റും. നമ്മുടെ പഴയ ഇങ്ങനെയാണ് ഇത് പിടിപ്പിക്കുന്നത്. അതിന്റെ ജോയിന്റ് വരുന്നത് കോർണർ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു ഭംഗി വരുന്നത്. ഓരോ സെക്ഷൻ വൈസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇത് ഫിക്സ് ചെയ്യണ ബാക്കില് ഇതിന്റെ ഒരു ഒരു അയൺ റോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് വെൽഡ് ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ ഇതിൽ ഫിക്സ് ചെയ്യുന്ന രീതിന്റെ പുറകുവശമാണെങ്കിൽ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. ഇത് തമ്മിൽ ഈ ഫ്രെയിമിലേക്ക് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ ജോയിന്റ് ചെയ്ത് പോകുന്നു. ഇത് നമുക്ക് വീടിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പാനൽസ് ആണ്. വോൾ ടൈൽസ് ആണ്. ഇതൊക്കെ നമുക്ക് ചുമര് നേരിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ജാലീസ് തന്നെയാണ് ഇത്. ഈ ജാലി വർക്കും നമുക്ക് സൈസിൽ വരുന്നതാണ്. നമ്മളിത് ജാലീസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡിലാണ്. 4x4 സൈസിലാണ് നമ്മളൊരു ജാലി ജാലി നമുക്ക് പിന്നെ അത് ജോയിൻ ചെയ്ത്
അങ്ങനെ ഒരു വലിയൊരു സ്ട്രക്ചർ പോലെ. ഇതിന് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളുണ്ട് അല്ലേ? അതെ. അപ്പൊ ഇത് ഏത് ഫിനിഷിംഗിലാണ് കസ്റ്റമറിന് കിട്ടുന്നത്? നമുക്കിത് വൈറ്റിലാണ് തരാം. നിങ്ങൾ സ്ക്രൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എമൽഷൻ കൊടുക്കാൻ പറ്റും. കൊടുക്കാം, അതാണ് നമ്മള് വൈറ്റ് കൊടുക്കാനുള്ള കാരണം. അപ്പൊ ഈ കോർണറൊക്കെ വരുമ്പോ ഇങ്ങനെ നമുക്ക് ചെയ്താലും ഭംഗിയാണ്. അപ്പൊ ഇത് ജാലീസ് ടെറാക്കോട്ടക്ക് വരും. ഇങ്ങനെ ഈ ജി എഫ് ആർ സിയിൽ വരുന്ന ജാലീസ് ആണ്. ഇതിപ്പോ നമ്മുടെ വീടുകളിലും നമുക്ക് വെക്കാവുന്നതാണ്, നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഇഷ്ടമുള്ള വെക്കാവുന്നതാണ്. ഇത് സൈസ് വരുന്നത് 4x4 സൈസിൽ വരുന്നതാണ്. വൈറ്റ് ഫിനിഷ് ഇതാണ് അതിന്റെ കിട്ടുന്ന ഫിനിഷ്. അപ്പൊ അതിന് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനും ഇന്റീരിയർ ഇതിനും എല്ലാത്തിലും ജാളേഴ്സ് യൂസ് ചെയ്യാം. ഇത്രയും ജാളേഴ്സ് ഇത് പല ഇപ്പൊ ചില ഫ്ലാറ്റുകളിലൊക്കെ ഇത് വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണത്. ഇത് ഒരു പീസ് പോലെ അല്ല, ഒരു അഞ്ചാറ് പീസ് ഒന്നിച്ച്, അഞ്ചാറല്ല കൂടുതൽ പീസ് വെക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെയാണ്. അപ്പൊ അതിന്റെ തന്നെ നമ്മൾ വേറൊരു ടെക്സ്റ്റർ ഫിനിഷിംഗിൽ വന്നേക്കുന്നതാണ്, അപ്ലൈ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾ അഡീഷണൽ ചെയ്യണല്ലേ ടെക്സ്റ്റർ? നമ്മളിത് എങ്ങനെ കാണാൻ കാണാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ വേറൊരു മോഡലാണ് ജാളിയുടെ. അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇവരുടെ മോഡൽസുകൾ ഉണ്ട്, നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ചെയ്യുന്നത്. കൂടാണ്ട് നമുക്കിത് ഏതെങ്കിലും ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പാരൽസ് ആവുമ്പോൾ നമുക്ക് ഇഷ്ടപോലെ ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അതൊരു കുഴപ്പമുണ്ടാവില്ല. ആ പിക്ചർ കൊണ്ടുവന്ന് തന്നാൽ മാത്രം മതി, നമുക്ക് റെഫറൻസ് ഇമേജ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതും ഇതരം ജാളികളാണ്. ഇതിന്റെ ഇങ്ങനെ കളർ പാറ്റേണിൽ ഇത് അഡീഷണൽ വരുന്നതാണ് കളറിംഗ് ചെയ്യുന്നത്. എക്സ്ട്രാ കളർ ഇപ്പൊ നിങ്ങൾക്കും കാണണ്ടേ എങ്ങനെ ഇരിക്കാന്നുള്ള നല്ലൊരു ജാളി പാറ്റേൺ ഉണ്ട്. ഇതുപോലെ ഈ ഷേപ്പിലും ചെയ്യാല്ലേ? അതെ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാണ്. ഒരു ഡോറിന്റെ കവാടത്തിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു മുഗൾ സ്റ്റൈലാണിത്. കൊള്ളാം. ഇപ്പൊ ഡിസൈൻ എന്തു ആട്ടെ, നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇത് ജാളിയുടെ പാനൽസിന്റെ ഭാഗം അല്ലേ? എക്സ്റ്റീരിയർ ബിൽഡിങ്ങിലല്ലേ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ചെയ്യാനാണ്. വീടിന് തന്നെ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. വീടിന് പുതിയതായിട്ട് നമ്മുടേതായിട്ടൊരു വീടിന് ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി പുതിയൊരു പാറ്റേൺ നമ്മുടെ വീടിന് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതും ഒരു പിക്ചർ ഒരുക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റും. ഇതൊരു മറ്റൊരു മോഡലാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് എവിടെ വരുന്ന ഒരു ഐറ്റം ആണ്? ജാളീസിന്റെ തന്നെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? യെസ്, ജാളിയുടെ വേറൊരു വേർഷൻ കണ്ടേക്കുന്നു. നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ജാളിയാണ്. ഇതൊക്കെ ആ ഫിനിഷിങ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ഭംഗിയിരിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരുപാട് ഡിസൈൻസിലുള്ള ജാളികളുണ്ട്. ഇതെല്ലാം എന്ത് ഭംഗിയാണ്. ഇത് ശരിയത് ഒരു വലിയ ബിൽഡിങ്ങിനൊക്കെ പറ്റിയ ഒരു, നമ്മുടെ ഹവാജാരി നമ്മളിപ്പോ തമിഴ്നാട്ടിലൊക്കെ വലിയൊരു ഫസാഡ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വലിയ ബിൽഡിങ്ങിലൊക്കെ പറ്റിയാണ്. വീടിനല്ലേ കൂടുതൽ വലിയ ഹോൾസ് ഡിസൈൻ ഉള്ള വന്നിട്ട് ലോങ് സൈറ്റാണ് അതിന്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ ഫ്രണ്ട് എലിവേഷനൊക്കെ ഭംഗിയാക്കാൻ ഇത്തരം മെറ്റീരിയൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം മെറ്റീരിയൽ നിരവധി ബിൽഡിങ്ങുകൾ ഉപയോഗിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോഴും. ഇങ്ങനെ പാനൽസുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ജാളീസും പാനൽസുകളും ഒത്തിരി പാറ്റേൺസ് ഉണ്ട്. നമ്മുടെ ഓരോ ഐഡിയ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യണം. നമ്മളിൽ എന്ത് പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്താൽ മതി, ഇവരത് ഡെവലപ്പ് ചെയ്ത് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റിയെടുക്കും. ഇതൊരു മറ്റൊരു മെറ്റീരിയലാണ്, മറ്റൊരു മോഡലാണിത്. മറ്റൊരു ഇങ്ങനെ ഒരു മോഡൽസിലൊക്കെ എടുക്കാൻ പറ്റും. ഇത് ഇവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഓരോ ഡിസൈൻ പാറ്റേൺസ് ആണ്. ഇത് നമ്മുടെ പഴയ തറവാട് വീട്ടിലുള്ള ഒരു പാറ്റേണിൽ കൊണ്ടുവന്നേക്കാനുള്ളത്. അതെ, അതിന്റെ മേൽക്കൂര മേൽക്കൂരയുടെ ഒരു പാറ്റേൺ. അതുപോലെ ഇങ്ങനെ ഒരു പാനൽ ഇന്റീരിയറിന് യൂസ് ചെയ്യുക, എക്സ്റ്റീരിയറിന് യൂസ് ചെയ്യാനുള്ള കുറച്ച് പാനൽസുകളാണ് ഇത്. ഇത് ഒരേ മോൾഡ് ചെയ്ത് അധികം നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം എക്സ്റ്റീരിയർ പാനൽസിൽ വരുന്നത്. ജാളീസിൽ വരുന്നതല്ലേ? ഇത് പല ഘട്ടങ്ങളിൽ മാറുന്നത് മോൾഡിങ് ഉണ്ടാക്കുകയാണ്. മോൾഡ് മോൾഡിങ് ചെയ്യുന്നത് ഒരു വലിയൊരു പ്രൊസീജിയർ ആണല്ലേ? അതെ. നമ്മുടെ ആർക്കിടെക്ചറും കാർപ്പന്റർ ഒക്കെ ഇരുന്നിട്ട് ഒരുമിച്ച് മോൾഡ് ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത്. ആ ഗാർഡൻ ബെഞ്ച്. പിന്നെ ഇത് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നുള്ള പ്രത്യേക ഫിനിഷിങ്. അപ്പൊ അത് പല മോഡല് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം, പല മോഡല് ഷേപ്പും ചെയ്തെടുക്കാം, കളർ ഫിനിഷിങ്ങും ചെയ്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്.
അപ്പൊ ഇതിന്റെ നമുക്ക് കസ്റ്റമറിന്സ് മെറ്റീരിയൽസ് ഇപ്പൊ ഏതെങ്കിലും ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ബിസിനസ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഓർഡർ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും. അപ്പൊ നമ്മുടെ ടീം ആ ഓർഡർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ എമൗണ്ട് കൊടുത്ത് ഓർഡർ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊഡക്ഷൻ തുടങ്ങും. നമ്മളിവിടെ ക്വാണ്ടിറ്റി കിട്ടിയിട്ടാണ് പ്രൊഡക്ഷൻ തുടങ്ങാറ്. അപ്പൊ പ്രൊഡക്ഷൻ കിട്ടിയാൽ നമുക്ക് പിന്നെ ഇവിടെ ഒരു എംഒക്യു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഒരു ചട്ടി വേണം, അത് നമുക്ക് എത്തിക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടിന് ചെറിയ കോസ്റ്റ് ഉണ്ട്. എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ട് കോസ്റ്റും കൂടി പേ ചെയ്താൽ അത് നമ്മൾ നമ്മുടെ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ ഏത് അഡ്രസ്സാണ് തന്നെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും, കേരളം മാത്രല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യാം. ഇന്ത്യക്ക് പുറത്തുനിന്ന് വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, നമ്മൾ എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഓണർ ഒരു യുവ ആർക്കിടെക്ട് ആണ്. അദ്ദേഹത്തിന്റെ പല ആശയങ്ങളാണ് ഈ ഇതിന്റെ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നേക്കുന്നത്. എപ്പോഴും പുതിയ ആശയങ്ങൾ, പുതിയ കോൺസെപ്റ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത്. എപ്പോഴും പുതിയ ഐഡിയാസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പുതിയ ഐഡിയ ചെയ്യുന്നതിന്റെ തിരക്കിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് സുഫിയാൻ. വളരെ സന്തോഷം. അദ്ദേഹം പുതിയ ഒരു വർക്കിന്റെ തിരക്കിലാണ്. അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടിക്കല്ല. താങ്ക് യു. വളരെ വ്യത്യസ്തമായ ഒരു മെറ്റീരിയൽസിന്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ കണ്ടത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെയുള്ള പിക്ചറുകൾക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരു വ്യത്യസ്തമായ ഒരു പ്രൊഡക്ഷൻ മെത്തേഡിനെ, മെറ്റീരിയൽസിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.